ആ പള്ളിയിലേക്ക് വന്ന പെണ്ണിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞ കമന്റുകൾ എന്തൊക്കെയാണ്? വിശദീകരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല, വിശദീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഏതെല്ലാം തരത്തിലുള്ള കമന്റാണ് ഇവിടെ പറഞ്ഞത്. പെണ്ണിന്റെ അടുത്തിരിക്കാൻ വേണ്ടിയാണ് പെണ്ണിനെ തൊട്ടാലും മുതുമുറിയില്ലാന്ന് നിയമം ഉണ്ടാക്കിയത്. ഇവിടെ കമന്റ് പറയാ എന്ത്, പെണ്ണിനെ പെണ്ണിന്റെ അടുത്തിരിക്കാൻ വേണ്ടിയാണ് തൊട്ടാലും മുതുമുറിയില്ലെന്ന നിയമം ഉണ്ടാക്കിയത്. എന്നാൽ മാന്യ സഹോദരങ്ങളെ, ഹനഫി മദ്ഹബിൽ പെണ്ണിനെ തൊട്ടാ പുതുമുറിയോ? എന്തിനാണ് ഹനഫി ഇമാം അങ്ങനെ നിയമം ഉണ്ടാക്കിയത്? പെണ്ണിനെ തൊടാനാണോ? പെണ്ണിനെ തൊടാനാണോ ഹജ്ജിന് പോകുമ്പോ? അതേ ഷാഫി മദ്ഹബുകാർ ഹനഫി മദ്ഹബിലേക്ക് എന്തിനാ ചേക്കേറുന്നത്? എന്തിനാ? പെണ്ണിനെ തൊടാനാണോ? വിശദീകരിക്കേണ്ടതുണ്ട്. മാത്രല്ല ഔറത്ത് മറക്കണ്ട എന്ന് MCC മൗലവി പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊക്കെ ഞാൻ കടന്നു വരാം. അതിനു മുമ്പ് ഇസ്ലാമികമായ തത്വം ആദ്യം പഠിച്ചു വെച്ചോ. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പള്ളിയിൽ പോകാമോ? പോകൽ അനുവദനീയമാണോ? അനുവദനീയമാണെന്നതിന് ഖുർആനിൽ വല്ല സൂചനയുമുണ്ടോ? ഹദീസിൽ വല്ല സൂചനയുമുണ്ടോ? പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ സംശയമുള്ളവർ ബാക്കിയുണ്ടെങ്കിൽ ഇസ്ലാമികമായ വിധി കേട്ടോ. വിശുദ്ധ ഖുർആനിൽ സൂറത്തു മറിയമിൽ സൂറത്തു ആലു ഇംറാനിൽ ഒരു ആയത്തുണ്ട്. എന്താണ് ആയത്ത് എന്നറിയുമോ? യാ മറിയമു കുനുതി ലി റബ്ബികി വസ്ജുദി വർകഈ മഅ റാകിഈൻ. ഏ മറിയമേ, ഏ മറിയമേ, നിന്റെ റബ്ബിനെ താഴ്മ കാണിച്ചുകൊണ്ട് ജീവിക്കണം. അത് മാത്രമല്ല, വസ്തുതി റുക്കു ചെയ്യുന്നവരോടൊപ്പം, സുജൂദ് ചെയ്യുന്നവരോടൊപ്പം നീയും റുക്കു ചെയ്യൂ മറിയമേ, സുജൂദ് ചെയ്യൂ മറിയമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുകയാണ്. ഇത് കേൾക്കുമ്പോ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, എവിടെയാ മൗലവി ഇവിടെ പെണ്ണുങ്ങൾ പള്ളി പോകുന്ന വിഷയമുള്ളത്. എന്നാൽ അത് കേട്ടോ മഹാനായ ഇമാം, മഹാന്മാരായ പണ്ഡിതന്മാരായ ഇത്ര വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. നമുക്ക് കാണാം തഫ്സീറു ഹാസിനിൽ ആ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം എന്താണ് ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത്. ഇന്നമാ കാല ഇർകഈ മാർറാഖീൻ വലം യകുൽ മാർറാഖിയാതി. ഇവിടെ അല്ല പറഞ്ഞത് റുക്കു ചെയ്യുന്ന പെണ്ണുങ്ങളോടൊപ്പം റുക്കു ചെയ്യൂ മറിയമേ എന്നാണ്. വലം യകുൽ മാർറാഖിയാതി, റുക്കു ചെയ്യുന്ന പുരുഷന്മാരോടൊപ്പം റുക്കു ചെയ്യൂ എന്നല്ല, റുക്കു ചെയ്യുന്ന പെണ്ണുങ്ങളോടൊപ്പം റുക്കു ചെയ്യുന്ന പെണ്ണുങ്ങളോടൊപ്പം റുക്കു ചെയ്യൂ എന്നല്ല, റുക്കു ചെയ്യുന്ന പുരുഷന്മാരോടൊപ്പം റുക്കു ചെയ്യൂ എന്നാണ്. അങ്ങനെ എന്താ പറയാൻ കാരണം? റാഖീന എന്ന വാക്ക് അത് മുദക്കറിന്റെ സീഗയുള്ള വാക്കാണ്, പുല്ലിംഗ പ്രയോഗമാണ്. ഇർകഈ മാർറാഖീൻ, റാഖീൻ മുദക്കറിന്റെ പുല്ലിംഗ സീഗയാണ്. എന്നാൽ ആ പുല്ലിംഗ സീഗ ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത് റുക്കു ചെയ്യുന്ന പുരുഷന്മാരോടൊപ്പം റുക്കു ചെയ്യൂ. അങ്ങനെ മുദക്കറിന്റെ സീഗയാ അവിടെ ഉള്ളത്. എന്നിട്ട് അതിന്റെ നിയമപരമായ ഒരു വശം വിശദീകരിക്കുകയാണ് തഫ്സീറു ഹാസിനിൽ. കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം? പുല്ലിംഗ സീഗ ഉപയോഗിക്കാനുള്ള കാരണം, എന്ന വാക്ക് സ്ത്രീയെയും പുരുഷന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാവുന്ന വാക്കാണ്. ആണും പെണ്ണും അടങ്ങുന്ന ഒരു സദസ് പുല്ലിംഗ സീഗ ഉപയോഗിച്ചുകൊണ്ട്, മുദക്കറിന്റെ സീഗ ഉപയോഗിച്ചുകൊണ്ട് പറയാവുന്നതാണ്. എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് തഫ്സീറു ഹാസിൽ വിശദീകരിക്കുകയാണ്. അതിന്റെ ഭാഷാപരമായ വിശദീകരണത്തിന് ശേഷം പറയുന്നു, അതെ അസ്സലാത്തു മാർരിജാലി അഫ്സലു വഅതമ്മു. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള കൽപ്പന, ആ കൽപ്പന എടുത്തുദ്ധരിച്ചിട്ട് അല്ല പറയുന്നത്. അതെ തഫ്സീറു ഹാസിലിൽ പറയുന്നത് അസ്സലാത്തു മാർരിജാലി അഫ്സലു വഅതമ്മു, സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പമുള്ള നമസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം, ഏറ്റവും പൂർത്തിയായ നമസ്കാരം എന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ അതേ മൗലവി മൗലവിന്റെ ഭൂതി കൊള്ളാലോ എന്ന് നാളെ മുസ്ലിയാർ പ്രസംഗിക്കും. അതുകൊണ്ട് എന്റെ വാക്കേ അല്ല, മുജാഹിദികളുടെ വാക്കും അല്ല, അങ്ങനെ അംഗീകരിക്കണം എന്നും അല്ല. നേരെ മറിച്ച് ഈ സക്കാഫി അംഗീകരിക്കുന്ന സക്കാഫികൾ അംഗീകരിക്കുന്ന തഫ്സീറുകൾ അത് എഴുതി വെച്ചിട്ടുണ്ട്. തഫ്സീറു ഹാസിറിൽ അങ്ങനെ വന്നിട്ടുണ്ട്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള കൽപ്പനയെ ഈ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പമുള്ള നമസ്കാരമാണ് ഏറ്റവും പൂർത്തിയായ നമസ്കാരം, ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം. ഇത് പറയുമ്പോ ചിലപ്പോ ഇനിയും മുസ്ലിയാക്കന്മാരെ സംശയിച്ചേക്കും, അത് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള കൽപ്പനയല്ലേ? മറിയം ബീവി പള്ളിയിൽ പോയ കഥയല്ലേ? അത് നമുക്ക് പള്ളിയിൽ പോകാൻ തെളിവാവൂല,
ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ പോകാൻ ഒരു പക്ഷേ തെളിവായേക്കാം എന്നിനി ആരെങ്കിലും ദുർവ്യാഖ്യാനിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയുന്ന ഒരായത്ത് കൂടി കേട്ടോ. വളറബല്ലാഹു മതലൻ ലില്ലദീന ആമനു റഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനലി ഇൻദക ബൈതം ഫിൽ ജന്ന വനജ്നീ മിൻ ഫിർഔന വഅമലിഹി വനജ്നീ മിനൽ ഖൗമിൽ ളാലിമീൻ.